വീൽസ് ഓൺ ഡിമാൻഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന വണ്ടിയാണ് നമ്മുടെ 1995 മോഡൽ RX 100. ഇതാണ് നമ്മുടെ 95 മോഡൽ RX 100. അപ്പം ഇതിനെ നമുക്ക് കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിന്റെ ഓണർ ആയ അജുനോട് തന്നെ ചോദിക്കാം. അപ്പോൾ അജു പറഞ്ഞോളൂ, ഇപ്പം ഇത് നമുക്ക് ഇത് വണ്ടി ഏത് വർഷത്തിലായി എടുത്തത്? വണ്ടി 95 മോഡൽ വണ്ടിയാണ്, എടുത്തിട്ടൊരു 7-8 മാസമായി. 8 മാസമായതേ ഉള്ളൂ. ഓക്കെ, അപ്പം എടുത്തപ്പോഴത്തേക്കും എത്ര രൂപയായിരുന്നു? ഞാനിത് മോഹവിലക്ക് എടുക്കാൻ കാരണം നമ്മുടെ ഒരു കൂട്ടാൻ ഒരാളൊരു വണ്ടി എടുത്ത്, അപ്പം അയാളോട് ഞാൻ ചോദിച്ചത് കൊടുക്കുന്നു ചോദിച്ചു. അന്നേരം പുള്ളിക്ക് അത് കൊടുക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. ശരി, അന്നത്തെ ഒരു വാശിക്ക് അന്നത്തെ ദിവസം കൊണ്ട് രാത്രി തന്നെ ഞാൻ എടുത്തൊരു വണ്ടിയാണിത്. ഇത് ഞാൻ എടുത്തപ്പോൾ ബ്ലാക്ക് കളറായിരുന്നു. അപ്പോൾ ഇരുട്ടായതുകൊണ്ട് വലുതായിട്ട് ഇതിനെ നമ്മൾ അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എന്നാൽ ശരി എന്ന് പെയിന്റ് അടിക്കാം, പെയിന്റ് ചെയ്ത് വേറെ കളറാക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ വർക്ക്ഷോപ്പിൽ കയറ്റി പണിഞ്ഞാണ് വണ്ടി. ഫുള്ള് പണിഞ്ഞേക്കുന്ന റയർ പിസ്റ്റൺ എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു വർക്ക്ഷോപ്പിലാണ് പണിഞ്ഞേക്കുന്നത്. വിജേഷ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഓക്കെ, 2-സ്ട്രോക്ക് അങ്ങനെയുള്ള വണ്ടികൾ മാത്രമാണ് മെയിനായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പം ഇത് പണിത് കഴിഞ്ഞപ്പോഴത്തേക്കും എത്ര രൂപയായി മൊത്തം? എനിക്ക് ഇത് മൊത്തം കൂടി ഒരു 1.39 ആയി, അത്രത്തോളം ആയി. ആയി, ഓക്കെ. അടുത്തായിട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുത്തിയിരിക്കുന്നത്, എന്താ ഒരു മോഡിഫിക്കേഷൻസ് എന്ന രീതിയിൽ എന്തൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് ചേഞ്ചസ് വരുത്തിയിരിക്കുന്നത് പറയാമോ? ഇത് നമ്മള് ഞാൻ ഈ വർക്ക്ഷോപ്പിലെ പുള്ളിയെ ഏൽപ്പിച്ചേക്ക് വരുന്ന വണ്ടി. അതായത് പുള്ളി വഴി ഒരു 2-സ്ട്രോക്ക് റേസ് ഉള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ പുള്ളി ഓഫ് റോഡ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അതും ഇപ്പോൾ ചെയ്യാറുമൊക്കെ ഉള്ള. അപ്പം ഞാൻ പുള്ളിയോട് പറഞ്ഞ് ഞാൻ വണ്ടി അങ്ങ് തരുവാണ്, എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ അങ്ങനെയെല്ലാം ചെയ്തു, പൈസ ഞാൻ തന്നേക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ കൊടുത്തതാണ്. പുള്ളിയുടെ ഇഷ്ടപ്രകാരം പുള്ളി സ്വന്തമായിട്ട് തന്നെ നമുക്കെല്ലാം ചെയ്തു തന്നതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ പുള്ളി സ്വന്തമായിട്ട് തന്നെ മൈസൂരിൽ നിന്ന് നമുക്ക് സ്റ്റീൽ ആൻഡ് സ്റ്റീലിൻ്റെ എല്ലാം കീ നട്ട് വോൾട്ടുകളാണ് ഇതിന് മൊത്തം ഘടിപ്പിച്ചിരിക്കുന്നത്. എൻജിന് അങ്ങനെ ആയാലും ആക്സിൽ നട്ട് അങ്ങനെയുള്ള എല്ലാ ഭാഗങ്ങളിലും എല്ലാം ഘടിപ്പിച്ചിരിക്കുന്നത് സ്റ്റീൽ ആൻഡ് സ്റ്റീലിൻ്റെ എല്ലാം കീ നട്ടാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് കളറായിട്ട് ഉദ്ദേശിച്ചിരുന്നത് ഇതിൻ്റെ പേര് അക്വാ ബ്ലൂ എന്നാണ് ഈ കളറിൻ്റെ പേര്. പുള്ളിയാണ് ഞാൻ ഓൺലൈനിൽ നോക്കി അങ്ങനെ ഒരു കളർ സെലക്ട് ചെയ്തതാണ്. പിന്നെ ഈ ടയറിൻ്റെ ടയറൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ടോ? ആ, അതെ അതെ അതെ, ഞാൻ വാങ്ങിയപ്പോൾ ഇതല്ലായിരുന്നു, സാധാ കമ്പിയായിരുന്നു. ഇതെല്ലാം പുള്ളിയുടെ ഇഷ്ടത്തിന് പുള്ളി തന്നെ ചെയ്തതാണ്. റിമ്മും കാര്യങ്ങളെല്ലാം എല്ലാം പുള്ളി തന്നെ ചെയ്തതാണ്. പിന്നെ ഇതിൽ കിടക്കുന്ന ടയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജംബോ എന്ന് പറഞ്ഞ ഒരു വേർഷൻ ടയറാണ്. അതും പുള്ളി തന്നെ നമുക്ക് വേണ്ടി സെലക്ട് ചെയ്ത് തന്നാണ്. അപ്പം ജംബോ ടയേഴ്സ് ആണ് ബാക്കിലും ഫ്രണ്ടിലും യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഷോക്കും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടല്ലേ? അതെ അതെ അതെ, ഷോക്ക് മാറ്റിയതാണ്. ഷോക്ക് ഇത് ഈ റെഡ് വന്നേക്കുന്ന പോർഷൻ ഗ്രേ കളറായിരുന്നു വാങ്ങിയപ്പോൾ. അപ്പൊ ഞാൻ നമ്മളിത് ഊരി ഇത് റെഡിനാണ് നമ്മൾ പോയത്, പക്ഷെ നമുക്ക് കിട്ടിയതെന്ന് ഗ്രേ ആയിരുന്നു. അപ്പൊ നമ്മൾ പിന്നെ ഇതൊന്ന് ഊരാൻ വേണ്ടിട്ട് നമ്മൾ തന്നെ സ്വന്തമായിട്ട് വർക്ക്ഷോപ്പിൽ ഞാനും പുള്ളിയും കൂടി ഒരു ടൂളൊക്കെ ഉണ്ടാക്കുകയും അങ്ങനെ അഴിച്ച് നമ്മുടെ ഇഷ്ടപ്രകാരം പെയിന്റ് ചെയ്തതാണ് ഈ റെഡ്. റെഡ് പിന്നെ നമ്മൾ ഈ റെഡ് പോർഷൻ കാണുന്നത്, ഇത് നമ്മൾ ബ്ലാക്ക് ആയിരുന്നു ആദ്യമേ ചെയ്തിരുന്നത്.
അപ്പൊ വണ്ടി ഫുള്ള് സെറ്റ് ചെയ്ത് വന്ന സമയത്ത് ഒരു പോരായ്മ പോലെ തോന്നി, അങ്ങനെ നമ്മളത് റെഡാക്കി റെഡാക്കി അങ്ങനെ റെഡാക്കി എടുത്താണ്. ഓക്കെ, പിന്നെ ഈ ഇത് നമ്മള് ഇങ്ങനെ നോക്കി നോക്കി ഇങ്ങനെ എടുത്തൊരു സംഭവമാണ്. ഇത് അങ്ങനെ കിട്ടാനില്ലായിരുന്നു, ഞാനൊരു മൂന്നാല് വണ്ടിക്ക് ഓർഡർ ചെയ്ത് എടുത്തു കൊടുത്തിട്ടുണ്ട്. അത് ഓൺലൈൻ വഴി എടുത്തു? ഓൺലൈൻ വഴി കിട്ടും അല്ലേ? ഓൺലൈൻ വഴി കിട്ടും, ഫ്ലിപ്കാർട്ടിലുണ്ട്. ഓക്കെ, പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടോ? ഹെഡ് നമ്മള് പ്ലേറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ സൈഡ് ഇതെല്ലാം പ്ലേറ്റ് ചെയ്താണ്. പ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇതെല്ലാം നമുക്ക് പെയിന്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെല്ലാം പെയിന്റ് ചെയ്താണ്. അതുപോലെ തന്നെ ഇവിടെ എന്തൊക്കെ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടോ? ചേഞ്ചസ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിന്റെ കറക്റ്റ് ഹാൻഡിലല്ല ഇത്, നമ്മളിത് വേറെ വൈഡ് ഹാൻഡിൽ കയറ്റിയതാണ്. വൈഡ് ഹാൻഡിൽ കയറ്റിയിട്ടുണ്ട് അല്ലേ? കയറ്റിയിട്ടുണ്ട്. ആ ഒരു റൈഡിംഗ് കംഫോർട്ടിന് വേണ്ടി. ഓക്കെ, ഇത് എന്താ? അത് പവർ ത്രോട്ടിൽ ചെയ്തതാണ്. ഇത് ഫോർ ഇൻഡിക്കേറ്ററിന്റെ സ്വിച്ച് വെച്ചേക്കാണ്, ഫോർ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യാൻ വേണ്ടിട്ട്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ബ്രേക്കിന്റെ ലിവർ, ക്ലച്ച് ലിവർ അപ്പാച്ചി ആർ ടി ആറിന്റേതാണ്. അപ്പാച്ചി ആർ ടി ആറിന്റേത് വാങ്ങി, നമ്മള് ഡിസ്കിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ക്ലച്ചിന് വേണ്ടിയിട്ടും ലിവർ അപ്പാച്ചി ആർ ടി ആറിന്റെ വാങ്ങി സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ മൊബൈൽ ഹോൾഡറും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ നമുക്ക് ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളൊക്കെ കാണാം. ഇതൊക്കെ നമ്മളെല്ലാം എക്സ്ട്രാ കയറ്റി വെക്കുന്നേ അല്ലേ? ഇതെല്ലാം ഓക്കെ. ഇത് സി ബി എസ് ഇഡിന്റെ ഡിസ്കാണ്, ഡിസ്കും ഷോക്കും സി ബി എസ് ഇഡിന്റെയാണ്. ഓക്കെ, സി ബി എസ് ഇഡിന്റെ നമ്മൾ ചെയ്തതാണ്. നമുക്ക് ഇപ്പുറത്തേക്ക് വരുന്ന ഇപ്പുറത്തെ സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ബാക്കി കണ്ട പോലെ തന്നെ ആ ഒരു റിമും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഫ്രണ്ടിലും കാണാൻ പറ്റുന്നത്. അതുപോലെ നമുക്ക് ഇവിടെ ഒരു ഫയർ എക്സ്റ്റിങ്ഷനും കാര്യങ്ങളൊക്കെ കാണാം. അത് നമുക്ക് എല്ലാ വണ്ടികളിലും കാണാത്തൊരു സംഭവമാണിത്. പിന്നെ ബാക്കിയുള്ള ചേഞ്ചസ് എന്ന് പറയാനായിട്ട് ഇതിൻ്റെ പവറും കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഇത് ഹൺഡ്രഡിന്റെ തന്നെ അതാണ്, നമ്മൾ വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല. പിന്നെ പറഞ്ഞാൽ 95 എഞ്ചിനാണെങ്കിൽ തന്നെ നമ്മൾ ഇതുവരെ എഞ്ചിന് ഇളക്കി പണിഞ്ഞിട്ടില്ല, അതായത് പണിയുണ്ടായിട്ട് ഇതുവരെ വന്നിട്ടില്ല. അന്നത്തെ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. 140-120 ആ റേഞ്ച് വരെയൊക്കെ ഓടി കയറിയിട്ടുണ്ട്. എന്തോ അപ്പൊ നമുക്കൊരു മൈലേജ് എന്തോ പ്രതീക്ഷിക്കാം? മൈലേജ് ഒരു 100 ടൂ സ്ട്രോക്ക് വണ്ടിക്ക് പൊതുവെ തന്നെ മൈലേജ് നോക്കി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇതല്ലല്ലോ നമുക്ക്. മൈലേജ് പൊതുവെ ഞാനും അങ്ങനെ നോക്കാറില്ല, പെട്രോൾ അടിച്ച് അങ്ങ് ഓടുക എന്നുള്ള ഒരു ഇതേ ഉള്ളൂ. നമ്മള് ടൂ സ്ട്രോക്ക് വണ്ടിക്ക് അങ്ങനെ നോക്കുന്നതായിട്ട് താല്പര്യം ഉണ്ടായിട്ട് തന്നെ. അതെ, കുഞ്ഞിലെ പോലെയുള്ള ഒരു താല്പര്യമാണ്. അതെ അതെ, കാരണം വാങ്ങുക എന്നുള്ളത്. ഓക്കെ, അങ്ങനെ എടുത്താണ്. ബാക്കിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു ടെയിൽ ലാമ്പ്, നമ്മുടെ പഴയ RX 100 ആ ഒരു പഴമ നിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ആ ടെയിൽ ലാമ്പ് കാണാം. പക്ഷെ ഈ ടെയിൽ ലാമ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് LED ടെയിൽ ലാമ്പ്സ് ആണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. കണ്ട ആ ഒരു LED ടെയിൽ ലാമ്പ്സ് നമുക്ക് ഇതിനകത്ത് കാണാം. അതൊരു എക്സ്ട്രാ നമ്മൾ മോഡിഫൈ ചെയ്യുന്ന സമയത്ത് നമ്മളത് ചെയ്തിരിക്കുന്ന ടെയിൽ ലാമ്പാണ്. പിന്നെ ബാക്കിയെല്ലാം സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെയാണ് വണ്ടി ഇരിക്കുന്നത്. ഇത്രയൊക്കെയാണ് നമ്മുടെ വണ്ടിക്ക് അത് മോഡിഫിക്കേഷനിലും കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് ഇതിന് ഇതിൻ്റെ ഒരു ആ ഒരു ത്രോട്ടിൽ ശബ്ദം ഒന്ന് കേൾക്കാം. ഒരു വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് ആ ശബ്ദം ഒന്ന് കേൾക്കാം.
ഇത്രയൊക്കെയാണ് നമ്മുടെ 95 മോഡൽ RX100 വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബാക്കി എല്ലാ സംഭവങ്ങളും ചെയ്തേക്കുക. ഓക്കെ, അപ്പം അടുത്തൊരു ദിവസം അടിപൊളി ഒരു വീഡിയോയുമായി വരുന്നവരെ ഇറ്റ്സ് എബിൻ സൈനിങ് ഓഫ്.